ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഗെയിംസ് പോലത്തുള്ള കണ്ടൻറ്റുകൾ സ്ട്രീം ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾക്ക് ഒരു നല്ല സ്പീഡുള്ള വൈഫൈ റൂട്ടർ വേണം, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം, പിന്നെ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 10 ആയിരിക്കണം. സ്ട്രീം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ നമ്മുടെ പി സിയിലോട്ട് കാസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക. ആദ്യമേ വിൻഡോസ് സെർച്ചിൽ പോയിട്ട് പ്രൊജക്ഷൻ സെറ്റിങ്സ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരു സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അവിടെ മൂന്ന് ഓപ്ഷൻസ് കാണും. ഇപ്പോൾ ചിലപ്പോൾ ഡിസേബിൾഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ ഓപ്ഷണൽ ഫീച്ചേഴ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ആഡ് ഫീച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ സെർച്ച് ബോക്സ് വയർലെസ് ഡിസ്പ്ലേ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരു വിജിറ്റ് കൊടുത്ത സാധനം അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് ഞാൻ സെറ്റിങ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പ്രൊജക്റ്റിൽ പോവുക, അല്ല പ്രൊജക്റ്റിലല്ല, വിൻഡോസിൻ്റെ നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ പോവുക. അവിടെ പ്രൊജക്റ്റ് എന്ന് ടാബുണ്ട്, അവിടെ പ്രൊജക്റ്റ് ആയി നോക്കുക. ടാബ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ഫോണിലോട്ട് പോവുക. അതിനു മുമ്പ് നമ്മുടെ ഫോണും കമ്പ്യൂട്ടറും സെയിം വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത് ഉറപ്പ് വരുത്തുക. എന്നാലേ ഈ മെത്തേഡ് വർക്കാവുള്ളൂ. നമ്മുടെ ഫോണിൽ കാസ്റ്റ് എന്നൊരു ഒരു ഓപ്ഷൻ കാണും. അവിടെ പോയി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളവിടെ സെർച്ച് ചെയ്യുന്നത് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ പേര് വരും. അപ്പോൾ ആ നമ്മുടെ ഡെസ്ക്ടോപ്പിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോണിനനുസരിച്ച് ആ സെറ്റിങ്സ് വേറെ പേരിലായിരിക്കും കിടക്കുക. ചിലവർക്ക് വയർലെസ് ഡിസ്പ്ലേ എന്നൊക്കെ ആയിരിക്കും. എങ്ങനെ പോയാലും ആ ഫീച്ചർ നമ്മുടെ ഇപ്പോഴത്തെ ഫോണിൽ എല്ലാ ഫോണിലുണ്ടോ. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിലൊരു പി സിയിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ അലോ ചെയ്യുക. അലോ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ക്രീൻ നമ്മുടെ പി സി കാസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾക്കിപ്പോൾ കാണാം. ഇപ്പോൾ എൻ്റെ ഫോണിലെ കണ്ടൻസ് എനിക്ക് നമ്മുടെ എൻ്റെ ഫോണിലെ കണ്ടൻസ് എൻ്റെ പി സിയെ വരുന്നത് കാണാം. ഇത് ബോത്ത് ഓഡിയോയും വീഡിയോയും വരുന്നുണ്ട്. ഇനി സ്ട്രീം ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സ്ട്രീം ചെയ്യുന്ന OBS സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ വെച്ചാണ് ചെയ്യുന്നത്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. OBS സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നിങ്ങളെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ആദ്യമേ സെറ്റിങ്സിൽ പോവുക. അവിടെ പോയി ഗ്രാഫിക്സ് സെറ്റിങ്സ് സെർച്ച് ചെയ്യുക. അപ്പോൾ ആ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മുടെ OBS സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ ആഡ് ചെയ്യണം. എന്നിട്ട് അവിടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പവർ സേവിങ് മോഡിലോട്ട് അതിടണം. എന്നാലേ ചിലപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൽ OBS സ്റ്റുഡിയോ പ്രോപ്പറായി വർക്ക് ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് കുറേ ഇഷ്യൂസ് വന്നായിരുന്നു, അത് മാറ്റിയിട്ടപ്പോഴാണ് പ്രോപ്പറായി വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. എന്നിട്ട് OBS സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അതിൽ പ്ലസ് എന്നൊരു ഇത് ഐക്കൺ കാണാത്ത ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിസ്പ്ലേ ക്യാപ്ചർ ആഡ് ചെയ്യുക. ഡിസ്പ്ലേ ക്യാപ്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രീം ചെയ്യണമെങ്കിൽ നമ്മുടെ യൂട്യൂബാണ്. യൂട്യൂബിൻ്റെ സ്ട്രീം ID എന്നൊരു കീ ഉണ്ട്, അത് നമ്മളെ സോഫ്റ്റ്വെയറിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനലിൽ പോവുക, ലൈവ് സെക്ഷനിൽ പോവുക. അവിടെ സ്ട്രീം കീ ഉണ്ട്, അത് നമ്മുടെ അത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ OBS സ്റ്റുഡിയോ സെറ്റിങ്സിൽ പോയിട്ട് സ്ട്രീമിംഗ് എന്ന ടാബിൽ മറ്റേ യൂട്യൂബ് സെലക്ട് ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അപ്ലൈ ചെയ്താൽ നമ്മുടെ ലൈവിനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ.
ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് സ്ട്രീമിങ് ഞെക്കിയാൽ നമ്മുടെ സ്ട്രീമിങ് തുടങ്ങും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ എൻ്റെ ഡെസ്ക്ടോപ്പിലുള്ള കാര്യങ്ങൾ എൻ്റെ ചാനൽ സ്ട്രീം ചെയ്യുന്നത്. ഞാൻ ഫോണിൽ നിന്ന് എങ്ങനെ സ്ട്രീം ചെയ്യാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ പി സിയിലോട്ട് കാസ്റ്റ് ചെയ്യണം. കാസ്റ്റ് ചെയ്യുന്ന തൊട്ട് മുമ്പ് തന്നെ സ്ട്രീമിങ് നമ്മുടെ സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്യണം. എന്നാലേ അത് പ്രോപ്പറായി വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഇപ്പോൾ എൻ്റെ ഡിവൈസിലെ ഗെയിം പബ്ജി ഇപ്പോൾ ഞാനിപ്പോൾ കാസ്റ്റ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പെർഫെക്റ്റ് മെത്തേഡ് അല്ല. കാരണം വെച്ചാൽ വിഷ്വൽ ഓക്കെയാണ്. സൗണ്ടിനാണെങ്കിൽ നമ്മുടെ ഫോണിന് സൗണ്ട് പോകും, നമ്മുടെ പി സി എന്ന് വെച്ചാൽ ഇപ്പോൾ സൗണ്ട് കേൾക്കുള്ളൂ. പക്ഷേ പബ്ജി പോലത്തെ ഗെയിമൊക്കെ വളരെ ഫാസ്റ്റ് പേസ് ആയതുകൊണ്ട് സൗണ്ട് പ്രോപ്പറായി വന്നില്ലേ നമ്മളെ പെട്ടെന്ന് തന്നെ കില്ല് ചെയ്യും. അപ്പോൾ പബ്ജി പോലത്തെ ഗെയിംസ് ഒന്നും കളിക്കുന്നത് നല്ലതല്ല. ചെറിയ ചെറിയ ഗെയിംസൊക്കെ സ്ട്രീം ചെയ്യാൻ ഈ മെത്തേഡ് വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.